ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെറായിലെ അംബേക്കർ ബീച്ചിലാണ്. അംബേക്കർ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറായി ബീച്ചൊക്കെ അറിയാൻ പറ്റും. ഈ അംബേക്കർ ബീച്ച് ചിലപ്പോൾ മിക്കവരും കേട്ടിട്ടുണ്ടാവില്ല. ചെറായി ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ്. അതായത് ചെറായി ദേവസ്വം നടയ്ക്ക് പിന്നെ ഗൗരീശ്വരത്തിനും ഇടയ്ക്കായിട്ടൊരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പ് വഴി, അതായത് രക്തേശ്വരി വഴിയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. രക്തേശ്വരി അമ്പലം കഴിഞ്ഞിട്ടുള്ള ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡ് വഴി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അംബേക്കർ ബീച്ചിലേക്ക് എത്താം. അപ്പോൾ ആ വഴിയൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീരമ്പുഴയെന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. പുഴ തന്നെയാണിത്. അപ്പോൾ ഈ പുഴ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ നേരെ കാണുന്നുണ്ടോ, ഇത് ബീച്ച് സൈഡിലുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ബീച്ച് വരുന്നത്. അപ്പുറത്താണെങ്കിൽ അവിടെയാണെങ്കിൽ ചെറായി ബീച്ച്, ഈ ഇവിടെയാണെങ്കിൽ അംബേക്കർ ബീച്ച്. പിന്നെ ഇവിടെ നിന്ന് തന്നെ നേരെ തെക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴുപ്പള്ളി ബീച്ചിലും പോവാം. അപ്പം എൻ്റെ കൂടെ ഇന്നുള്ളത് വേറെ ആളുകൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഒരാളുകൂടെ ഉണ്ട് ചിക്കു. അപ്പോൾ ഞങ്ങളൊരുമിച്ചാണ് ഇന്ന് അംബേക്കർ ബീച്ചിലേക്ക് പോകുന്നത്. അംബേക്കർ ബീച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി കാണാം. ഈ വഴി തന്നെ അതിമനോഹരമുണ്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തന്നെ ശരിയാകും. റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പുറത്തും ഇപ്പുറത്തും കെട്ടുകളുണ്ട്. ഇതിപ്പോൾ പുഴയാണ്. ആർക്ക് വേണമെങ്കിലും മീൻ പിടിക്കാനും ചൂണ്ടിയിട്ട് മീൻ പിടിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു 10-11 മണിയായപ്പോഴാണ് ഇവിടെ വന്നത്. അതുകൊണ്ടൊരു നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വൈകിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ കുളിക്കാനും എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഇതിലേത് ഈ വഴിക്ക് തന്നെ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ റോഡ് ഇപ്പോൾ ഇത്തിരി മോശമായത് നോക്കണ്ട. ഈ വഴിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചയായിരിക്കും കാണാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ഇത് നമ്മൾ ചെറായി നിന്ന് പടിഞ്ഞാറേക്ക് വരുമ്പോൾ ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട്. അപ്പോൾ പണ്ട് ഇവിടെ അടിപൊളി വെയ്റ്റിംഗ് ഷെഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ സുനാമിയും ഇതൊക്കെ വന്നതിന് ശേഷം ഈ വെയ്റ്റിംഗ് ഷെഡൊക്കെ ആകെ പോയിരിക്കുകയാണ്. ഇവിടെ വഞ്ചികളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെയ്റ്റിംഗ് ഷെഡിലൊക്കെ പട്ടിയും ഇതൊക്കെയാണ് കയറി കിടക്കണതാണ്. നല്ല വെയ്റ്റിംഗ് ഷെഡൊക്കെ ആയിരുന്നു. ഇതെല്ലാം നമുക്ക് നേരെ ഈ വഴിക്ക് തന്നെ പോകേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കൂടി അങ്ങോട്ട് പോകണം.
അങ്ങനെ നമ്മുടെ അംബേദ്കർ ബീച്ചിലെത്തി. ഇവിടെ അംബേദ്കർ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാണല്ലോ, നിങ്ങൾക്ക് കാറോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാവില്ല. അതേ സമയത്ത് ഇവിടെ നിന്നൊരു 1.5 kilometer അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറായി ബീച്ചാണ്. അവിടെ പാർക്കിങ്ങിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് എന്തായാലും നോക്കാം. വാ, ബീച്ചിലേക്ക് നോക്കാം. ഈ കടലൊക്കെ കയറിയതിന് ശേഷം ഉണ്ടല്ലോ ബീച്ചിൽ തിരമാല വന്ന് അടിച്ച് ഇങ്ങനൊക്കെ മണ്ണ് കയറി ആകെ പ്രശ്നം വന്ന് കടപ്പുറം കുറവായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ ചെറായി ബീച്ചിനെക്കാളും ഭേദമുണ്ട്. ചെറായി ബീച്ചിൽ ഇത്രയും ഏരിയ ഇല്ല. ഇതുണ്ടോ ഇവിടെ കടൽ കയറിയിട്ട് കടൽ തിര അടിച്ച് ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് മണ്ണ് കയറിപ്പോയോണ്ട് മറ്റേ ചാക്കിലും മണ്ണൊക്കെ നിറച്ചിങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ഇനി തിര അടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ അംബേദ്കർ ബീച്ച്. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് ആണെങ്കിൽ മൂളിമരങ്ങളാണ്. കുഴിപ്പള്ളി ബീച്ച് വരെ മൂളിമരങ്ങളാണ്. ഇറങ്ങി നിൽക്കാനൊക്കെ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ചെറായിൽ ഇത്രയും ഇതില്ല. എന്നാലിപ്പോൾ കടലെടുത്ത് പോയ മണ്ണൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് കുറച്ചുകൂടാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴിപ്പള്ളി ബീച്ചിലും ഇതും ഇതിലും നല്ല ഉഷാറായിട്ട് ഇറങ്ങാൻ പറ്റും. കുളിക്കാനും എല്ലാം കുഴപ്പമില്ല കേട്ടോ. നമ്മള് നാഗ നിറഞ്ഞു പോയി. അതെ ഇവിടെ നിന്ന് ഇത്രയും വെള്ളം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആകെ നിറഞ്ഞു പോയി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ തിരയുള്ളൂ കേട്ടോ, ചെറിയ രീതിയിൽ തിര അടിക്കുന്നുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കി ഇതപ്പോഴത്തേക്ക് നേരെ ബാക്കിൽ നിന്ന് വന്ന് കുത്തി അടിച്ച് നനഞ്ഞു. ഇപ്പം ഇതായാലും പിന്നെ വലിയ എന്തായാലും നനയോന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വന്നത്. നല്ല ഉപ്പാണ്ട നേരെ വായിലേക്കാണ് ധരിച്ചത് ഉപ്പുകളോ. പണ്ടൊക്കെ ഞങ്ങള് ചെറായി ബീച്ചിലൊക്കെ വരുമ്പോ അതിൽ നേരെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ തന്നെ അവിടെയൊക്കെ വരുമ്പോ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തിരുന്നു വെച്ചാണ്. നിങ്ങള് ഇപ്പൊ ഞാൻ ഇറങ്ങി ഇവിടെ ജസ്റ്റ് കര അധികം ഇറങ്ങിയിട്ടില്ല, ഇവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ടാ. അധികം ഒന്ന് ഇറങ്ങി പോവുകയും ചെയ്യരുത്. കടലില് വലിയ പരിചയമില്ലാത്തവര് ഈ ഭാഗത്തില് വേറെ വലിയ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കോട്ടാ. ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടികൾ തന്നെ ചെറായി ബീച്ചിൽ നിന്ന് തിരിച്ചു വിടുന്നത് ഒന്നില്ലെങ്കിൽ രക്തേശ്വരി വഴി വിടും, അല്ലെങ്കിൽ കുഴിപ്പള്ളി ബീച്ച് വഴി വിടും. വണ്ടിയാക്കിയിട്ടാണ് തിരിച്ചു വിടാറുള്ളത്. ഇവിടെ അത്രയ്ക്ക് തിരക്കാവും. അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വന്നിണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങണേക്കാളും നല്ലത്, അതായത് തൊട്ടടുത്തുള്ള ചെറായി ബീച്ചിൽ ഇറങ്ങണേക്കാളും നല്ലത് ഈ അംബേദ്കർ ബീച്ചിൽ വന്ന് ഇറങ്ങണായിരിക്കും. ഇത് തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കട ഒരുപാട് പിള്ളേരിവിടെ വന്നിരിപ്പുണ്ട്. അതായത് നമ്മുടെ മറൈൻ ഡ്രൈവിലെ പോലെ കൊടമാറ്റം ഉണ്ടല്ലോ, അപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല. അതിനിഷ്ടം പോലെ പിള്ളേർ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബീച്ചിലെ സംഭവങ്ങൾ. പിന്നെ നിങ്ങളിവിടെ അത് കുളിച്ച് കഴിഞ്ഞ് നനയൊക്കെ ചെയ്യാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇനി തൊട്ടടുത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ മാറാനായിട്ട് യാതൊരു വിഷയമൊന്നുമില്ല. തൊട്ടപ്പുറം അപ്പുറം തന്നെ ഉണ്ട്. പിന്നെ ഇത് ഈ റോ ഇതിൻ്റെ തൊട്ട് കിഴക്കുവശം റോഡാണ്. ആ റോഡിൻ്റെ തൊട്ട് കിഴക്കുവശം ഉള്ളത് റിസോർട്ടുകളും ഹോട്ടലുകളും ലോഡ്ജുകളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് റൂം സൗകര്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും ഒരു അടിപൊളി വൈബാണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ചെറായി ബീച്ചിലേക്ക് വരണമെങ്കിൽ ഈ അംബേദ്കർ ബീച്ചിലൂടെ കയറണം. പിന്നെ തൊട്ടടുത്തുള്ള കുഴിപ്പള്ളി ബീച്ചിലൂടെ കയറണം നല്ലതായിരിക്കും കേട്ടോ. ഇതിലും ഒരുപാട് സ്പേസ് ഉണ്ട് കുഴിപ്പള്ളി ബീച്ചിൽ. അപ്പോൾ വരണമെങ്കിൽ നനയാൻ കണക്കാക്കി പോകുന്നു. യാതൊരു കുഴപ്പമൊന്നുമില്ല, നനഞ്ഞാലും നമുക്ക് വിഷയമൊന്നുമില്ല. പിന്നെ എറണാകുളത്ത് നിന്നാണ് ഹൈക്കോർട്ടിൻ്റെ അടുത്ത് നിന്നാണ് വരണമെങ്കിൽ അവിടെ നിന്ന് ഒരു 18 ഒരു 24-26 kilometer ദൂരമേ ഉള്ളൂ.
ഇടയ്ക്ക്. പിന്നെ നിങ്ങൾ പറവൂരിൽ നിന്നാണ് പറഞ്ഞെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് നോർത്ത് പറവൂരിൽ നിന്ന് ചെറായ ബീച്ചിലേക്ക് എത്തും. കടലി അടിച്ചു കയറിക്കൊണ്ടിരിക്കണ്ട. പിള്ളേരിക്കൊക്കെ ഇഷ്ടപ്പെടും കാറ് സംഭവം. അപ്പോ ഇതൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ. അപ്പോ അങ്ങോട്ട് പോയി കുഴിപ്പള്ളി ബീച്ചെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വേറെ ഉണ്ട്. കുഴിപ്പള്ളി ബീച്ചിനെ കുറിച്ചുള്ള വീഡിയോ കിട്ടുന്നുണ്ട്, ചെറായി ബീച്ചിനെ കുറിച്ചുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങള് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് കണ്ടല്ലോ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.